ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്. സ്വപ്നം എന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണരുത്. ഈ ഒരു സ്വപ്നത്തിന് നമ്മളെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ട്. സ്വപ്നം ഇപ്രകാരമാണ്. ഒരു ഉത്സവം നടക്കുകയാണ്. ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. ചുറ്റും ഒരുപാട് ശബ്ദങ്ങൾ. ചെണ്ടയുടെയും തിമിലയുടെയും അതുപോലെ തന്നെ പഞ്ചവാദ്യത്തിൻ്റെയും ശബ്ദം. ഞാൻ അമ്പലത്തിലേക്ക് പോയി വരുന്ന വഴി റോഡ് സൈഡിൽ ഒരു പൈപ്പിൻ ചുവട്ടിലായിട്ട് ഒരു ചെറിയ കുട്ടി, ഒരു ആൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഞാൻ ആദ്യം കണ്ടിട്ടും കാണാത്തതുപോലെ അവൻ്റെ മുന്നിലൂടെ കടന്നുപോയി. രണ്ട് സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെച്ചപ്പോഴാണ് അവനോട് എന്തിനാണ് അവനിങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ തിരികെ നടന്നു. അവനടുത്തെത്തി അവനോട് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അവൻ പറഞ്ഞത് എൻ്റെ അമ്മ എന്നെ ഇവിടെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ കരയുന്നത്. നല്ല ഭംഗിയുള്ള ചെറിയൊരു കുട്ടി, 2 വയസ്സ് മാത്രമേ അവന് പ്രായമുണ്ടാവുകയുള്ളൂ. എൻ്റെ അമ്മ എന്നെ ഇവിടെ തനിച്ചാക്കി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയുകയാണ്. ഉത്സവത്തിരക്കിനിടയിൽ അവൻ ഒറ്റപ്പെട്ടു പോയതാവും എന്ന് കരുതി ഞാൻ അവനെയും എടുത്ത് അവൻ്റെ അമ്മയെ അന്വേഷിച്ച് നടന്നു. നടക്കും തോറും ഞാൻ എടുത്തിരിക്കുന്ന ആ കുട്ടിക്ക് ഭാരം കൂടി വരുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. വല്ലാത്ത ഭാരം. എന്നാൽ ആരോടെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ അവൻ ഒട്ടിപ്പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് അവനെ എന്നിൽ നിന്നും പറിച്ചു മാറ്റാനായി കഴിയുന്നേയില്ല. എന്നാൽ താഴെ നിർത്താമെന്ന് വെച്ചാൽ അതിനും സാധിക്കുന്നില്ല. എൻ്റെ മേലെ ഒട്ടിച്ചു വെച്ചതുപോലെ എന്നോട് ചേർന്നിരിക്കുകയാണ് അവൻ. പിന്നെയാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ആ കുട്ടിയെ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ, മറ്റാരും അവനെ കാണുന്നേയില്ല. ഈ കുട്ടിയെ ഒന്ന് പിടിക്കൂ എന്ന് ആരോടെങ്കിലും പോയി പറഞ്ഞാൽ ഇവനെന്താ ഭ്രാന്താണോ എന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ഞാൻ നടക്കും തോറും അവൻ്റെ മുഖമാകെ മാറാൻ തുടങ്ങി. അവൻ്റെ മുഖം വല്ലാത്തൊരു വിരൂപമായി മാറി. അവൻ്റെ കൂർത്ത പല്ലുകൾ വായിൽ നിന്നും താഴേക്ക് നീണ്ടു വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കൈകൾ എൻ്റെ കഴുത്തിലേക്ക്. ഞാൻ ഞെട്ടി എഴുന്നേറ്റു, കുറച്ച് വെള്ളം കുടിച്ചു. സ്വപ്നമാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ആശ്വാസമായി. ഞാൻ എന്നാലും ഒന്ന് ചുറ്റും നോക്കി. ഇല്ല, ആ കുട്ടി എൻ്റെ അടുത്തില്ല. അത്തരം നടക്കുന്നൊരു സ്വപ്നമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് ഉറങ്ങാനും കഴിഞ്ഞില്ല. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്നൊരു സമയമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ അമ്മമ്മയോട് ഞാൻ ഇത്തരത്തിലൊരു സ്വപ്നം കണ്ടു എന്ന് പറയുകയും ചെയ്തു. ഞാനിങ്ങനെ പറഞ്ഞ ശേഷം അമ്മമ്മ എന്നെ നന്നായെന്ന് നോക്കി. പിന്നെ പറഞ്ഞു, നീ എന്താ ഇപ്പോൾ ഇത്തരത്തിലൊരു സ്വപ്നം കാണാൻ എന്ന്. ഞാൻ എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴാണ് അമ്മമ്മ പറയുന്നത്, ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വലിയമ്മയുടെ മോൻ അതേ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് മരിച്ചതാണ് എന്ന്. അവനും അല്ലെങ്കിൽ ആ മരിക്കുന്ന സമയത്ത് ആ കുട്ടിക്കും 2 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഓടിയതാണ്. വീട്ടിന് വെളിയിൽ റോഡാണ്. ഒരു ലോറി കുട്ടി വന്നതറിയാതെ വേഗം അവനെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ വന്നു വീണത് ആ പൈപ്പിൻ ചുവട്ടിലായിരുന്നു. തൽക്ഷണം തന്നെ അവൻ മരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ ശരീരത്തിൽ ഒരു പൊട്ടലോ ബ്ലഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സന്തോഷം എന്നാണ് അവൻ്റെ പേര് എന്നും അമ്മമ്മ കൂട്ടിച്ചേർത്തു. പക്ഷേ വലിയമ്മയ്ക്ക് അങ്ങനെ ഒരു മോനുള്ളതായി ഞാൻ ആദ്യമായാണ് അറിയുന്നത്. അതിനൊക്കെ ശേഷമാണ് ഞാൻ ജനിച്ചതും. ഞാൻ കണ്ട കുട്ടി വലിയമ്മയുടെ മോനാണോ എന്ന് അറിയാനായിട്ട് ഒരു ഫോട്ടോ പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല. വലിയമ്മയെ ഇത് പറഞ്ഞ് വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കാനും പോയില്ല. ഞാൻ പറഞ്ഞ സ്വപ്നം ശരിക്കും സ്വപ്നമായി കണ്ടതാണ്. അതുപോലെ തന്നെ അതിനുശേഷം നടന്ന കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.